ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ പ്രശ്നത്തിൽ വെറുതെ അമ്മയെ വലിച്ചഴക്കല്ലെന്ന്. ഓ, നിങ്ങളുടെ അമ്മയെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൊണ്ടല്ലേ? അപ്പൊ 24 മണിക്കൂർ നിങ്ങൾ എന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നതോ? അരിയ നിർത്ത, ഇനി ഒരു അക്ഷരം എന്റെ അമ്മയെ പറ്റി പറഞ്ഞോല്ലേ. നിങ്ങളുടെ ഒരു അമ്മ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ നിങ്ങളുടെ അച്ഛനെ നേരത്തെ മോളോട്ട് കെട്ടിയെടുത്തത്. നിങ്ങൾ എന്നെ അടിച്ചല്ലേ, ഇനി ഒരു നിമിഷം ഞാൻ വീട്ടിൽ നിൽക്കില്ല. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു സഹിച്ച് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. അല്ലെങ്കിൽ പൊടി വാടി. ഞാൻ അന്നേ പറഞ്ഞതാ ഇവനെ ഒന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. അത് അപ്പൊ നിനക്കായിരുന്നല്ലോ വാശി. ഇപ്പൊ എന്തായി? അവന്റെ വിവരം ഇല്ലാത്ത തള്ളയുടെ പേരും പറഞ്ഞ് നിന്നെ ഇന്ന് അടിച്ചിറക്കിയവനെ നാളെ എന്ത് ചെയ്യാനും മടിക്കൂല. മോളൊന്ന് സമാധാനപ്പെടും. അവൻ ഈ ചെയ്തതിനെ അവന് അവന്റെ തള്ളയെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അമ്മ ഇതെന്ത് ഭാവിച്ചിട്ടാ ഇങ്ങനെയൊക്കെയാണോ അവക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എടി, അളിയെ നിന്നെ അടിച്ച എന്തായാലും തെറ്റാണ്, അത് ഞാൻ ന്യായീകരിക്കാനും വരുന്നില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതാദ്യം നീ ഒന്ന് മനസ്സിലാക്കി, അല്ലെ തൊട്ടനും പിടിച്ചതിന് കൊച്ചിനെ വിളിച്ചോണ്ട് ഇറങ്ങി വരാനല്ല വേണ്ടത്. ചേട്ടനൊന്നും മിണ്ടായിരിക്കൂ, ഞാൻ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നതേ ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാ കാര്യത്തിനും അങ്ങേക്ക് തള്ളയുടെ അനുവാദം വേണം. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുന്നതന്നെ അവർക്ക് വെറുപ്പാ. എടി, അളിയന്റെ അമ്മ അങ്ങനെയാണെന്ന് വെച്ച് എടി എല്ലാ പ്രശ്നത്തിനും നീ ഇങ്ങനെ ഇറങ്ങി വന്നാൽ എല്ലാം ശരിയാവൂ. നീ ആദ്യം കൊച്ചിനെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്ക്. നീ ഒന്നും ആലോചിക്കുകയില്ല. ചേട്ടനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ആ വീട്ടിലോട്ട് ഇല്ല. സുനിലല്ലേ? അതെ. ഒരു പോസ്റ്റ് ഉണ്ടേ. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തോ ചെയ്തു കരുതി അവളിങ്ങനെ. എടാ, നിനക്ക് നാണം ഉണ്ടാടാ ദിവസ നോട്ടീസ് അയച്ച അവളെ വിളിക്കാൻ നിൽക്കുന്നു. എടാ, ഇനിയെങ്കിലും അവളെ താളത്തിനകത്ത് തുള്ളാതെ ഒരാണായിട്ട് ജീവിക്കാൻ നോക്ക്. പിന്നൊരു കാര്യം, അവളെവിടെ പോയി തൊലഞ്ഞാലും എനിക്കറിയണ്ട. പക്ഷെ നമ്മുടെ മോള് അവളെ നമുക്ക് തന്നെ വേണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ ഉടനെ പോയി ചെയ്തോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അച്ഛനെ വിളിക്കില്ലെന്ന്. ഇനിയേ നിനക്ക് ഈ അമ്മ മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? നീ എന്താ ഈ കാണിക്കുന്നേ? അടുത്ത ആഴ്ച ഹിയറിങ്ങാ. അവളെ ഗാനം അവന്റെ കൂടെ പോണെന്ന് പറഞ്ഞ എല്ലാം തീർന്നു. അമ്മ, ഞാനത്. സാരമില്ല, ഞാൻ അവളോട് സംസാരിക്കാം. മോളെ ഒന്ന് നോക്കിക്കേ, മോളുടെ അമ്മയ്ക്ക് മോളെ എന്ത് ഇഷ്ടമാണെന്നാ. എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോണം, അച്ഛനെ കാണണം. മോള് പോയ പിന്നെ അമ്മയ്ക്ക് ആരാ ഉള്ളേ? അമ്മയല്ലേ മോക്ക് ഡ്രസ് ചെയ്ത് തരണതും സ്കൂളിൽ കൊണ്ടുവിടുന്നതും. പിന്നെ അമ്മ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞ? അത് മോള് അച്ഛൻ്റെ കൂടെ പോകുന്നുള്ള പേടി കൊണ്ടല്ലേ. അമ്മമ്മയ്ക്ക് അറിയാലോ മോളങ്ങനെ പോവില്ലെന്ന്, അല്ലേ?
ഇനി മോളോട് ആരുടെ കൂടെ പോകണമെന്ന് ആര് ചോദിച്ചാലും അമ്മയുടെ കൂടെ പോകാനാ ഇഷ്ടമെന്നും പറയണം. പറയോ. എടി, കുഞ്ഞിന് നല്ല ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോയാലോ? ഇല്ല, ഞാൻ കുറച്ചു മുമ്പ് ഡോക്ടറെ വിളിച്ചായിരുന്നു. ഇപ്പോഴത്തേക്ക് ഈ മരുന്ന് കൊടുത്താൽ മതിയെന്നാ പറഞ്ഞു. ഹലോ ടീച്ചർ. ആ സർ, ഞാൻ മാമിനെ വിളിച്ചായിരുന്നു, കണക്ട് ആയില്ല. ഞാൻ ഇഷലിന്റെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. സർ, ഇഷൽ ഇപ്പൊ ക്ലാസ്സിൽ ഭയങ്കര മൂഡ് ഓഫാ. അതുമല്ല, ആരുടെ അടുത്ത് സംസാരിക്കുന്ന പോലും ഇല്ല. മാത്രല്ല, നല്ലോണം പഠിച്ചോണ്ടിരുന്ന അവക്കിപ്പം കഴിഞ്ഞ എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും മാർക്ക് കുറവാ. ഞാൻ ചോദിക്കുന്നുണ്ട് സാർ, ഒന്ന് വിചാരിക്കരുത്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനൊന്നും ഇല്ല ടീച്ചർ. മോള് കുറച്ച് ദിവസമായിട്ട് ഗ്രാൻഡ് പാരൻസിന്റെ വീട്ടിലായിരുന്നേ. അപ്പൊ അതുവരെ ഞങ്ങൾക്ക് സ്റ്റഡീസിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ ടീച്ചർ. മോളെ, ഇഷൽ എവിടെ? അവിടുന്ന് ഓട്ടോയില് വന്നില്ലല്ലോ ആന്റി. വന്നില്ലെന്നോ? നിങ്ങൾ ഇന്ന് ഒരുമിച്ചല്ലേ വരുന്നേ? ഓട്ടോ മാമിന് ഞങ്ങളും കൊറേ നേരം സ്പൂണിന്റെ അവിടെ വെയിറ്റ് ചെയ്തു. മാമൻ പോയി ചോദിച്ചപ്പോ അവള് നേരത്തെ പോയിരുന്ന സെക്യൂരിറ്റി പറഞ്ഞു. അമ്മ, മോളിന്ന് ഓട്ടോ വന്നില്ല. അപ്പുറത്തെ കൊച്ചിനോട് ചോദിച്ചപ്പോ നേരത്തെ പോയിന്നാ പറഞ്ഞ. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ടെൻഷൻ ആവുന്ന. അമ്മ, മോളെ ഒന്ന് ടെൻഷൻ ആകാതെ ഇരി. അവനോ അവന്റെ വീട്ടുകാരായിരിക്കും കൊച്ചിനെ വിളിച്ചോണ്ട് പോയത്. മറ്റന്നാൾ ഹിയറിംഗ് അല്ലേ, അതുകൊണ്ട് കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാ. ഈ തള്ള എന്തിനാണോ ഇപ്പൊ എന്നെ വിളിക്കണത്. നിങ്ങൾ മര്യാദയ്ക്ക് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കണം. കൊച്ചാ? ഏത് കൊച്ച്? നിങ്ങൾ നാളെ കളിയാക്കുവാണോ? 4 മണിക്ക് വീട്ടിൽ വരേണ്ട കൊച്ച് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ പറയണത്? മോളെവിടെയെങ്കിലും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണോ കൊച്ചിനെ നോക്കണത്? ഹലോ, ഹലോ. അമ്മ, എന്താ പറഞ്ഞേ? മോളെ, അവളവിടെ ഇല്ലെന്ന്. Thank you.
ഹലോ, നിങ്ങളുടെ മോളെ കാണണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ഞാൻ പറയുന്ന സ്ഥലത്തെത്തണം. പിന്നെ പോലീസിനെ അറിയിക്കാൻ നിൽക്കണം. അറിയാലോ. പേടിക്കണ്ട, നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് വരുത്താൻ വേണ്ടി ഞാൻ തന്നെയാണ് വിളിച്ചത്. അവൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് എല്ലാവരും എതിർത്തിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അത്രത്തോളം സ്ട്രഗിൾ ചെയ്തവരെ ഇന്നത്തെ ഡൈവേഴ്സ് വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണം നിങ്ങൾക്കിടയിലെ ഈഗോ മാത്രമാണ്. ആ ഈഗോയുടെ പേരിൽ എത്ര പെട്ടെന്നാണ് നിങ്ങൾ പിരിയാൻ വേണ്ടി തീരുമാനിച്ചേ? ഒരിക്കലെങ്കിലും നിങ്ങൾ ആ കൊച്ചിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ ആ കൊച്ചു സന്തോഷത്തോടെ ജീവിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പനിച്ച് വിറച്ച് കിടക്കുമ്പോഴും ആ കൊച്ച് ഉറക്കത്തിൽ അച്ഛനെ കാണണമെന്നാ പറഞ്ഞേ. പിന്നെ നീ ഇനി എത്രയൊക്കെ സ്നേഹം അവൾക്ക് കൊടുക്കാൻ നോക്കിയാലും അവളുടെ അച്ഛന് പകരമാവാൻ നിനക്ക് പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചു, അവൾ സന്തോഷത്തോടെയാണ് വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങളാ. നിങ്ങൾ തമ്മി തല്ലുന്ന കണ്ടിട്ടല്ല അവൾ വളരാണ്ട്, നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും അവളെ ഓർത്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഈഗോ മാറ്റി ഒന്ന് സന്തോഷത്തോടെ ജീവിക്ക്. മാതാപിതാക്കളുടെ ഡിവോഴ്സ് കുട്ടികളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും ട്രോമയും ചെറുത്. അച്ഛനും അമ്മയും താനും സന്തോഷത്തോടെ കഴിഞ്ഞ ആ ലോകം ഇല്ലാതായി എന്ന സത്യം അംഗീകരിക്കാൻ പല കുട്ടികൾക്കും കഴിയാറില്ല. സ്നേഹവും കരുതലും ലഭിക്കേണ്ട പ്രായത്തിൽ അത് ലഭിക്കാതെ വരുമ്പോൾ അവരിലതുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളും സ്വഭാവ മാറ്റങ്ങളും ഒരിക്കലും മാതാപിതാക്കൾ കാണാതെ പോകരുത്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്ന വലിയ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്കും സന്തോഷത്തിനും എന്താണ് നല്ലതെന്നും കൂടി നിങ്ങൾ വിലയിരുത്തുക. ഇപ്പോൾ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എന്ത് കൊള്ളരുതായ്മയും സഹിച്ച് ടോക്സിക് റിലേഷൻഷിപ്പാണെങ്കിൽ പോലും അതിൽ തുടരണമെന്നല്ല. കാരണം ചില സന്ദർഭങ്ങളിൽ അൺഹാപ്പി മാരേജിൽ തുടരുന്നതിനേക്കാളും ഹാപ്പിലി ഡിവേഴ്സ്ഡ് ആകുന്നത് തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും നല്ലത്. അത് നിങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുക. ഇനി നിങ്ങൾ ഓൾറെഡി ഡിവേഴ്സ്ഡ് ആയ ഒരു സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ പഴയതിലും സ്നേഹത്തോടെയും കരുതലോടെയും വേണം നിങ്ങൾ കുട്ടിയോട് പെരുമാറാൻ. കാരണം അവർക്കിന്ന് രണ്ടുപേരുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, കുട്ടിക്കാലത്ത് ഒരു കുട്ടിയുടെ മനസ്സിൽ പതിയുന്ന ഓരോ ഓർമ്മകളും ചിത്രങ്ങളും ലൈഫ് ലോങ് അവൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മനസ്സിനെ മുറിപ്പെടുത്താതെ ചേർത്ത് പിടിക്കേണ്ടതും അവർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കേണ്ടതും ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഡിവേഴ്സ് കുട്ടികളിലുണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. ഡിവേഴ്സ് എന്ന വലിയ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഓരോ ദമ്പതികളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൂടി ഓർക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ല
Thank you.